ഓണപ്പാട്ടുകൾ മലയാളികൾ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഓണപ്പാട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. അങ്ങനെയുള്ള ഈ ഓണക്കാലത്ത് വിജയിച്ച പൊന്നാവണി എന്ന ഓണപ്പാട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇനി. നമസ്കാരം, എൻ്റെ പേര് സൂരജ്. ഞാൻ ഇവിടെ കിളിമാനൂർ BSNL JEE വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്വന്തം നാട് പുനലൂരാണ്. ഞാനിവിടെ പൊന്നാവണി പാട്ടുകൾ എന്നൊരു ആൽബം ചെയ്യുകയുണ്ടായി. അത് ഓണത്തിന് വളരെ ഹിറ്റായ ആൽബമായിരുന്നു. പ്രധാനമായിട്ടും കേരളത്തിലെ എല്ലാ പ്രശസ്തരായ ഗായകരും അതിൽ അണിതിരുന്നിട്ടുണ്ട്. ഉണ്ണിമേനോൻ ചേട്ടൻ, ജയേന്ദ്രൻ ചേട്ടൻ, വിജയ് ചേട്ടൻ, മധു ബാലകൃഷ്ണൻ ചേട്ടൻ, സുധീകുമാർ ഏട്ടൻ, ഗായത്രി ചേച്ചി, സുധിലാ വാര്യർ, നയന വിനോദ്, കൂട്ടത്തിൽ ഞാനും ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. കുഴയും മനവും കുതിച്ചു തുള്ളി, തകതി വിതക താളം തുള്ളി, ഉത്രിട്ടാതി ചുണ്ടൻ വരുന്നേ, ഉത്രിട്ടാതി ചുണ്ടൻ വരുന്നേ. കുഴയും മനവും കുതിച്ചു തുള്ളി, തകതി വിതക താളം തുള്ളി, ഉത്രിട്ടാതി ചുണ്ടൻ വരുന്നേ, കന്നിയുത്രിട്ടാതി ചുണ്ടൻ വരുന്നേ. വണ്ടിപ്പാട്ടും പാടി അഞ്ചാം ഓണ നാളിൽ പെയ്ത ഇതകമി മറന്നു പാടി വരുന്നേ. കേരളത്തിൽ തന്നെ 3000-ൽ അധികം CDകൾ ഇതിനകം വിറ്റഴിഞ്ഞു കഴിഞ്ഞു. കാര്യം നല്ല റെസ്പോൺസാണ്. ഈവൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിലും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ്. പിന്നെ TP ശാസ്തമംഗലം, പെരുമ്പാവൂർ ജയേന്ദ്ര സാർ എൻ്റെ ഗുരുവാണ്. ഇവരുടെയൊക്കെ തന്നെ നല്ല അഭിപ്രായങ്ങൾ ഈ ആൽബത്തിന് കിട്ടിയിട്ടുണ്ട്. ഇലയിട്ടു വിഭവങ്ങൾ പേരു ചൊല്ലി വിളമ്പുന്നേ, തുഴസദ്യ കേമമാക്കുന്നേ, നാറുപഴം ചേർത്ത സദ്യ ഊട്ടുന്നേ. ഓണത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈവൻ ഒരു ഓണപ്പാട്ടുകളുമായി ഞാൻ ഈ ഗായകരെയൊക്കെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അവരെല്ലാവരും പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊരു സംരംഭത്തിന് മുതിർന്നത് എന്നാണ്. ഇപ്പോഴും ഓണപ്പാട്ടുകൾ വളരെ വിരളമാണ്. ഒരുപാട് ഓണപ്പാട്ടുകളൊന്നും അധികം ഇറങ്ങുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഓണപ്പാട്ടുകളിൽ നമ്മുടെ ഓണത്തിലേക്കുള്ള ആ ഒരു പ്രതീതി, അതായത് ഓണത്തിൻ്റെ ഒരു സംഗീതം ഈ പാട്ടുകളിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് തബല, ഫ്ലൂട്ട് മുതലായ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ കൂടുതലും വെസ്റ്റേണൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാശ്ചാത്യ സംഗീതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും വേറിട്ട് നമ്മുടെ പഴയ രീതിയിലേക്ക് തന്നെ വരണം എന്നൊരു അതിയായ ആഗ്രഹവും, ഒപ്പം തന്നെ നമ്മളുടെ ഈ ഇന്ത്യൻ സംഗീതത്തിൽ, അതായത് കർണാടക സംഗീതത്തിൽ ഉള്ള രാഗങ്ങളും താളങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ആ രാഗത്തിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്ത ഏതാനും ചില ഗാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആറന്മൂളത്തേവരുടെ തിരു മുൻപിൽ കളിയാടും ഉത്രിട്ടാതി നാളുമണഞ്ഞേ ഹോയ് നീളക്കരക്കാരുമണി നിരന്നേ. ഞങ്ങൾ ഒരു ടീം വർക്കാണ്. ആക്ച്വലി ഞങ്ങൾ ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിൽ ഞങ്ങൾ അരവിന്ദ്, അരുൺചന്ദ്, വിനോദേട്ടൻ, ശ്യാം മേനാഥ്, ശ്യാം ചേട്ടനാണ് ആക്ച്വലി ഇതിൻ്റെ വരികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് മനോജ് മെഡലോടൻ ചേട്ടനും ദിലീപ് ബാബു ചേട്ടനും കൂടിയാണ്. ഒരു പാട്ടിന് ഞാനും ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. കുഴയും മനവും കുതിച്ചു തുള്ളി, തകതി വിതക താളം തുള്ളി, ഉത്രിട്ടാതി ചുണ്ടൻ വരുന്നേ, ഉത്രിട്ടാതി ചുണ്ടൻ വരുന്നേ. കുഴയും മനവും കുതിച്ചു തുള്ളി, തകതി വിതക താളം തുള്ളി, ഉത്രിട്ടാതി ചുണ്ടൻ വരുന്നേ, ഉത്രിട്ടാതി ചുണ്ടൻ വരുന്നേ. വഞ്ചിപ്പാട്ടും പാടി അഞ്ചാം ഓണനാളിൽ പെയ്ത ഇതകമി മറന്നു പാടി വരുന്നേ. പൊന്നാവണി പാട്ടുകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പി ജയേന്ദ്രൻ മുതൽ ശ്രേയ ജയദീപ് വരെ, നമ്മുടെ കൊച്ചു ശ്രേയ വരെ ഇതിൽ പാടിയിട്ടുണ്ട്.
തലമുറകളുടെ ഒരു സംഗമം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ആൽബത്തിനെ. പൊന്നാവണി പാട്ടുകൾ എന്ന ആൽബത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചത് ഏകദേശം 3 വർഷത്തോളമായിരുന്നു. ഈ ജോലിയുടെ ഇടയിലും അതിനുള്ള സമയം കണ്ടെത്തി അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു കാച്ചിക്കുറുക്കിയ പാല് എന്ന് പറയുന്നത് പോലെ ഒരു ക്രീമായിരിക്കണം ഈ പ്രോഡക്റ്റ് എന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. പ്യൂർലി ബേസ്ഡ് ഓൺ രാഗം, രാഗങ്ങളിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ചെയ്ത ഗാനങ്ങളാണ് ഇതിൽ ഉടനീളമുള്ളത്. തുഴയും മനവും കുതിച്ചു തുള്ളി, തകതിമി തക താളം തുള്ളി, ഉത്രട്ടാതി ചുണ്ടൻ വരുന്നേ കണ്ണി, ഉത്രട്ടാതി ചുണ്ടൻ വരുന്നേ.